നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോൺഗ്രസ് എങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെന്ന് പിണറായി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നും സതീശൻ വ്യക്തമാക്കി. പിണറായി വിജയൻ്റെ മേക്ക് ഓവർ നടത്തിയത് പി ആർ ഏജൻസി എന്ന് പരിഹസിച്ച് സതീശൻ. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ദിവസവും പത്രസമ്മേളനം നടത്തിയിരുന്നത് പി ആർ ക്യാമ്പിലായിരുന്നുവെന്നും സതീശൻ ആരോപിച്ചു. എന്തൊരു തൊലിക്കെട്ടിയാണ് ഈ മനുഷ്യന്. എന്തും പറയാൻ യാതൊരു മടിയുമില്ല. എല്ലാം ചെയ്തിട്ട് അത് മറ്റുള്ളവരുടെ തലയിൽ ആരോപിക്കുകയാണ് ഈ മുഖ്യമന്ത്രി. പി ആർ ഏജൻസിയെ കെട്ടിപ്പിടിച്ച് എത്ര നാളായി ഈ മനുഷ്യൻ നടക്കുന്നു. അവർ ഉണ്ടാക്കി കൊടുക്കുന്ന ക്യാപ്സ്യൂൾ വിതരണം ചെയ്യുന്നു എന്നായിരുന്നു വി ടി സതീശൻ്റെ പരിഹാസം. കോൺഗ്രസ് എങ്ങനെ പ്രചരണം നടത്തണമെന്ന് പിണറായി പഠിപ്പിക്കേണ്ടെന്നും കനകോലു കോൺഗ്രസ് ടാസ്ക് ഫോഴ്സ് അംഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ സുനിൽ കനകോലു പങ്കെടുത്തതിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പി ആർ ഏജൻസിയുടെ ആൾ മുഖ്യമന്ത്രി എന്നായിരുന്നു സതീശൻ്റെ വിമർശനം. പ്രതിസന്ധിയുടെ കാലത്ത് ഒരു മണിക്കൂർ പത്രസമ്മേളനം നടത്തിയതിനെ എഴുതി കൊടുക്കാതിരുന്നത് ഏത് ഏജൻസിയാണ് എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. ബോംബെയിൽ നിന്നുള്ള ഏജൻസിയുടെ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച സതീശൻ അസംബ്ലിയുടെ ഗ്യാലറിയിൽ വരെ മുഖ്യമന്ത്രിയും അവരുടെ ആളുകൾ കൊണ്ടുവന്ന പി ആർ ഏജൻസിയുടെ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് പഠിപ്പിച്ച് മുഖ്യമന്ത്രി ഇനി അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, സംസാരിക്കണം, എന്താണ് പറയേണ്ടത് എന്നൊക്കെ തീരുമാനിച്ച പിണറായി വിജയൻ്റെ മേക്ക് ഓവർ നടത്തിയ അഡ്വർടൈസ് ഏജൻസിയെക്കുറിച്ച് പി ആർ ഏജൻസിയെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട. ഏത് പാർട്ടിയാണ് പി ആർ ഏജൻസിയെ ഉപയോഗിക്കാത്തത്? അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? മൗനം വെടിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറയുന്നത് നല്ലതാണ്. തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ശേഷി കോൺഗ്രസ്സിനുണ്ടെന്നും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ നടക്കുന്നത് കൊള്ളക്കാരുടെ ഭരണമാണ്. നികുതി വെട്ടിപ്പുകാരുടെ പർദ്യൂസയായി കേരളം മാറി. അഴിമതി മുടിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. ഇതുവരെ കാണാത്ത ധനപ്രതിസന്ധിയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നികുതി ഭാരം സാധാരണക്കാരുടെ തലയിലാണ്. നിയമന തട്ടിപ്പന്വേഷണം ദുരൂഹത നിറഞ്ഞതാണ്. ഇതിനെതിരെ സർക്കാരിനെ ജനകീയ വിചാരണ ചെയ്യണം. ഓരോ മണ്ഡലത്തിലും വിചാരണ നടത്തും. മുഖ്യമന്ത്രിക്ക് എന്തും വിളിച്ചു പറയാമോ എന്നും വി ഡി സതീശൻ ചോദിച്ചു. മന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുക്കുന്ന പരാതിയിൽ എന്താണ് ഗൂഢാലോചന? ഹരിദാസൻ നൽകിയ പരാതി അന്വേഷിക്കാത്തത് എന്താണ്? ആരോപണ വിധേയൻ്റെ പരാതിയിലാണ് അന്വേഷണമെന്നും പണം വാങ്ങിയത് സി പി എമ്മുകാരാണെന്നും സതീശൻ ആരോപിച്ചു. പാർട്ടിക്കാർ പണം വാങ്ങിയതിന് തെളിവുകളുമുണ്ട്.